എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സിന്ധു സതീശൻ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് കോളിഫ്ലവർ കൊണ്ടുള്ള നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു എന്താ പറയുക തോരനാണ്. മുട്ടയും അതുപോലെ തന്നെ കോളിഫ്ലവറൊക്കെ ഇട്ടിട്ടുള്ളൊരു തോരൻ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. സംസാരിച്ച സമയം കളയേണ്ടതില്ല. അത് ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഈ തോരൻ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കോളിഫ്ലവറിൻ്റെ പാതിയാണ്. അതും എന്താ പറയുക, ഞാൻ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുറച്ച് സമയം ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പുഴുക്കളൊക്കെ ചത്തുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചെയ്യുന്നവരെങ്ങനെ ചെയ്യും, ഇല്ലെങ്കിൽ ഇതിൻ്റെ പുഴുവൊക്കെ നമ്മൾ വെട്ടിങ്ങി പിന്നെ ചൂടുവെള്ളത്തിലിടാണ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പുഴുവൊക്കെ നമ്മളെ വയറ്റിലേക്കും പോയി, കൂടാതെ ഫുഡ് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താ പറയുക, ഇത് ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പിട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, അതൊക്കെ ഇട്ടിട്ടൊന്ന് ഭംഗിയായിട്ട് കഴുകിയെടുക്കുക എന്നത് വൃത്തിയായിട്ട്. പിന്നെ ഞാൻ ഇതെടുത്തിരിക്കുന്നത് ഒരു ഉള്ളിയാണ്, ഒറ്റൊരു ഉള്ളി മതി. അത് നല്ല വൃത്തി നല്ല ഭംഗിയായിട്ട് ഫൈനായിട്ട് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് പിന്നെ വെളുത്തുള്ളിയാണ്, അതുപോലെ തന്നെ ഇഞ്ചി. ഞാനിത് പച്ചമുളക് പഴുത്ത് നിർത്തുന്നത് അത് ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പച്ച പിന്നെ നമ്മൾ പിന്നെ ഇതിൽ കൊറിയാൻഡർ ലീഫ് ഇടുന്നുണ്ട്, അപ്പോൾ ഓൾറെഡി ഒരു പച്ച കളർ ഉണ്ടാവില്ല. അപ്പോൾ ഇതിലൊരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഞാനിത് പിന്നെ പഴുത്ത പച്ചമുളക് എടുത്തത്. നിങ്ങൾ അതുപോലെ എടുക്കുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് മുട്ടയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. മുട്ടേൻ്റെ ഒരു ഫ്ലേവറാക്കിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് മുട്ട മതിയാവും. കൂടാതെ ഞാൻ കുറച്ച് മല്ലി ഇലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക തോരൻ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. ഇതൊന്ന് ചൂടായി വരട്ടെ. നന്നായിട്ട് ചൂടാവണം, എന്നാലാണ് നമുക്ക് പെട്ടെന്ന് ഇത് എന്താ പറയുക എന്ത് ഭക്ഷണമായാലും നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്ത് എടുക്കേണ്ടി പറ്റും. അപ്പം നമുക്കിത് ഫസ്റ്റ് ഒന്ന് നല്ലോണം ചൂടായിട്ട് വരട്ടെ. ഞാൻ ഇതിലിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്നത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എണ്ണ അധികമായി കഴിഞ്ഞാൽ ടേസ്റ്റ് കുറവാകും. ഒരു 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് എന്താ പറയുക ചീ നമുക്ക് കുറച്ച് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, വറ്റൽമുളക്, ഇത് കസൂരി മേത്തി എന്നതിന് പറയാ, ഇട്ടുകൊടുക്കണം. ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ജിഞ്ചർ, ഗാർലിക്, ഇതിലേക്ക് ഉള്ളി ആഡ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇതിലേക്ക് നമ്മൾ ഇത് ചോപ്പ് ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇതിലേക്ക് നമുക്ക് ആവശ്യം അത്രയുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് മസാലേന്റെ. എന്താ പറയാ, സൂപ്പർ ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത്. നമുക്കിതൊരു 5 മിനിറ്റിലേക്ക് തടച്ചു വെക്കാം. ഇതിലേക്ക് ഞാനിപ്പോ 2 മുട്ടയാണ് ഇടുന്നത്. പാട്ടെ ട്രാജഡി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ കൂട്ടാൻ വേണ്ടിട്ട്. ഉപ്പൊന്നുകൂടി നോക്കാം നമുക്ക്. നല്ലുണ്ട്, ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഇതിൻ്റെ ഒരു ചെറിയൊരു പൊടിക്കൈയുണ്ട്, അതാണ് ഇപ്പൊ ഞാൻ പണിക്കെടുക്കുന്നത്. ഇതിനകത്തേക്ക് ഒരല്പം സോയ സോസ് ഒഴിച്ചു കൊടുക്കുക. ഈ സോയ സോസ് ഒഴിച്ചു കൊടുക്കുമ്പോ ഇതിന് ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. നല്ല നല്ലൊരു ഫ്ലേവറാണ് ഇതിനകത്ത് ഈ സോയ സോസ്. ഞാനൊരു ചെറിയ കോളിഫ്ലവറിന്റെ ഒരു പാതി പാതിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ബാക്കി വരുമ്പോ എന്താ പറയാ, ഒരു വലിയ കോളിഫ്ലവർ എടുത്തതുപോലെയാണ്. നന്നായിട്ടുണ്ട്, ശരിയായി വന്നിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, വെറുതെ കണ്ടാൽ പോരാ, എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. പിന്നെ എന്താ പറയാ, ഒരു ഒരു നമ്മൾ വേറിട്ടൊരു ടേസ്റ്റാണ് ഇത്. സാധാരണ നമുക്ക് കൂട്ടുന്നത് ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ്. ഇതിനകത്തേക്ക് നമുക്ക് അല്പം മല്ലിയിലിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തോരൻ റെഡി ആയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലൂടെ നമുക്ക് കൊറിയാണ്ടർ ലീഫ് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള തോരനിട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് വീഡിയോ കണ്ടാൽ മാത്രം പറയും, വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു വ്യത്യസ്തമായ രുചി,
നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റും. ഈ ഒരു തോരൻ്റെ കൂടെ എന്താ പറയുക, ഞാനും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്താ പറയുക, കോളിഫ്ലവറും മുട്ടയും ചേർത്തിട്ട് നല്ലൊരു സൂപ്പറായിട്ടൊരു തോരനുകൾ റെഡി ആയിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. നല്ല രസമുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എനിക്കിനി ഭക്ഷണം കഴിക്കാണ്ട് പോകണം. ഓക്കെ, ഞാൻ ഇതിനി ഇനി അടുത്ത നല്ലൊരു പുതിയ വീഡിയോ കണ്ടിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.